നമസ്കാരം ജമ്മു കശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് നേരെ വീണ്ടും ഭീകരരുടെ ഭീഷണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വംശഹത്യെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് താഴ്വരയിൽ വീണ്ടും കൊലവിളി മുഴങ്ങുന്നത് തഹസിൽദാർ ഓഫീസിൽ വെച്ച് രാഹുൽ ഭട്ട് എന്ന കശ്മീർ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തോടെ പണ്ഡിറ്റ് സമൂഹം ഭീതിയോടെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളെല്ലാവരും കൊല്ലുമെന്നൊരു കത്തിൽ പുൽവാമിലെ ഹവാൽ ട്രാൻസോർ അക്കോമഡേഷനിലെ നിവാസികളെയാണ് കശ്മീർ വിട്ടുപോയില്ലെങ്കിൽ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു ലക്ഷർ ഇ ഇസ്ലാം എന്ന ഭീകര സംഘടനയാണ് പണ്ഡിറ്റുകൾക്ക് നേരെ വധഭീഷണി മുഴക്കിയത് എത്ര സുരക്ഷയോട് ജീവിച്ചാലും കൊല്ലപ്പെടുമെന്നും എന്ന രീതിയിലാണ് ഭീഷണി എല്ലാ താമസക്കാരും ആർ എസ് എസ് അനുഭാവികളും ഉടൻ ഇവിടം വിട്ടു പോവുക അല്ലെങ്കിൽ മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുക എന്നെഴുതിയൊരു കത്ത് കോളനിയിലെ പ്രസിഡന്റിന് ലഭിച്ചതായി അദ്ദേഹം പരാതി നൽകിയിരുന്നു കശ്മീർ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ഇവിടെ മറ്റൊരു ഇസ്രായേലാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന കശ്മീരി പണ്ഡിറ്റുകൾക്ക് ഇവിടെ സ്ഥലമില്ലെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് കഴിഞ്ഞ ജമ്മു കാശ്മീരിൽ ഭീകരർ കശ്മീരി പണ്ഡിറ്റ് രാഹുൽ പണ്ഡിറ്റിന്റെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് പണ്ഡിറ്റിന്റെ മരണത്തെ തുടർന്ന് പ്രതിഷേധങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു മേഖലയിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസം ശക്തമായതാണ് ഭീകരർ പണ്ഡിറ്റുകൾക്ക് നേരെ തിരിയാൻ കാരണമായതെന്നാണ് പ്രതിഷേധിക്കുന്നവർ ആരോപിക്കുന്നത് ഇതിനിടെ പ്രതിഷേധക്കാർക്കെതിരെ ജില്ലാ ഭരണകൂടം ലാത്തിചാർജ് നടത്തിയതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് മരണത്തെ തുടർന്ന് രാഹുലിന്റെ കുടുംബത്തിന് സഹായമായി ഭാര്യ സർക്കാർ ജോലി നൽകാനും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാനും തീരുമാനിച്ചതായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കി കശ്മീരി പണ്ഡിറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു രാഹുലിന്റെ കൊലപാതകം പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത് ഉടനെ തന്റെ പ്രതിയെ കണ്ടെത്താനാകുമോ എന്നും പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് വ്യക്തമാക്കി കശ്മീരിൽ എട്ട് മാസമായി കുടിയേറ്റ തൊഴിലാളികളും പ്രാദേശിക ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന ഭീകരാക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് രാഹുൽ കൊലപാതകകളെ വെറുതെ വിടില്ലെന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞിരുന്നു രാഹുൽ ഭട്ടിനെ കൊലപ്പെടുത്തിയ ആക്രമണത്തിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇത് നിന്ദ്യമായ ഭീകരാക്രമണത്തിന് ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടാതെ പോവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഇന്ത്യ കൈവശം വെച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കശ്മീരിലാണ് പണ്ടിറ്റുകൾ ആക്രമിക്കപ്പെടുന്നതെന്ന് ഫറൂഖ് അബ്ദുള്ള ജമ്മു ജമ്മുകശ്മീരിന്റെ ആത്മാവാണ് പണ്ഡിറ്റുകളെന്നും അവരെ സംരക്ഷിക്കേണ്ട ചുമതല കാശ്മീരിലെ ജനങ്ങൾക്കുണ്ടെന്നും നാഷണൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞു പണ്ഡിറ്റുകൾ മാറുന്ന കാശ്മീരിൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് അവർ ആക്രമിക്കപ്പെടുന്നത് ഇന്ത്യ കൈവശം വെച്ചിരിക്കുന്നു എന്ന് ചിലർ അവകാശപ്പെടുന്ന മേഖലയിലാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്നിരുന്നാലും പണ്ടിറ്റുകൾ ജമ്മുകാശ്മീരിന്റെ ആത്മാവാണെന്നും അവരെ സംരക്ഷിക്കേണ്ടത് കശ്മീരിലെ ജനങ്ങളാണ് പണ്ഡിറ്റുകളെ സംഘടനാ നേതാവ് അമിത് കൗളും സംഘവുമായി സംസാരിക്കവേ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു ജമ്മുകാശ്മീരിൽ പണ്ഡിറ്റുകൾ തിരികെ വരുന്നത് ഇല്ലാതാക്കാനാണ് ചിലരുടെ ശ്രമം അധികാരികൾ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങണമെന്നും അമിത് കൗളും സംഘവും ആവശ്യപ്പെട്ടിരുന്നു പണ്ഡിറ്റുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കാണുമെന്നും ഫറൂഖ് അബ്ദുള്ള വ്യക്തമാക്കി വെബ്ഡെസ്ക് തത്വമി ന്യൂസ്